തെയ്യാദീനന്താരോ. എനിക്ക് എൻ്റെ അച്ഛൻ ഇട്ട് തന്ന പേരാണ് രാഹുൽ ഗാന്ധി. ഇന്നും ഞാൻ രാഹുൽ ഗാന്ധിയാണ്. നോമിനേഷൻ നമ്മൾ പിൻവലിച്ചില്ല, കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു. സാമ്പത്തികം നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് SSLC 10ാം ക്ലാസ്സിലാണ് എൻ്റെ ടീച്ചർ ആദ്യമായി എനിക്ക് വികലാംഗൻ ഡിസേബിൾഡ് എന്നൊരു ഇതൊക്കെ തരിക. എനിക്കതന്ന് എന്നെ ഭയങ്കരമായി തകർത്ത് കളഞ്ഞു. ഉച്ചനേരത്താണേ തമ്പുരാൻ്റെ തേരുവരവ്. നമസ്കാരം, അബിൻ ഷാസാദാണ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എരുമേലിയിലാണ്. എരുമേലി മുട്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുട്ടപ്പള്ളി വൈൽഡ് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ്. കാരണം ഇത് ഭയങ്കര പ്രത്യേകതയുള്ള ഒരു റിസോർട്ടാണ്. ഇത് ഫുൾ മണ്ണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല തണുപ്പ്, നല്ല ഇവിടെയൊക്കെ അന്യായ വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നമുക്ക് നമ്മളെ കാണാൻ വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ആരുമല്ല, രാഹുൽ ഗാന്ധി. അപ്പം അദ്ദേഹത്തെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വയനാട് ഇലക്ഷനിലൊക്കെ മത്സരിച്ചപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണുന്നൊരു എന്താ പറയുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അദ്ദേഹം ആ റൂമിലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. ഓക്കെ രാഹുൽ സാർ, അബിൻ ഷാ ആയിരുന്നേ. സുഖം 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 സ്വസ്ഥം സമാധാനം. എന്തായിരുന്നു പരിപാടിയൊക്കെ? പരിപാടി വെറുതെ കുറച്ച് എഴുത്തും എഴുത്തും പായനൊക്കെ ആയിട്ട് പാട്ടും. അപ്പോൾ ഇതാണ് മലയാളികളുടെ സ്വന്തം, നമസ്കാരം, എരുമേലിക്കാരുടെ സ്വന്തം രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി എന്ന രാഹുൽ കൊച്ചാപ്പി. അപ്പൊ രാഹുലേട്ടാ നമസ്കാരം. സുഖം സ്വസ്ഥം സമാധാനം. പരിപാടിയൊക്കെ ഓണാഘോഷം അല്ലേ? ഓണപരിപാടികളൊക്കെ വരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ക്രമീകരണങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് പ്രേക്ഷകരോട് പറഞ്ഞേക്കുന്ന രാഹുൽ ഗാന്ധിയൊക്കെ കാണാൻ വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തെയൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ ഒന്നും പോയാൽ പോരാ അല്ലേ. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹമാണ് രാഹുൽ ഗാന്ധി. എരുമേലി മുട്ടപ്പള്ളി സ്വദേശിയാണ്. അതുപോലെ കലാകാരനാണ്, നാടൻപാട്ട് കലാകാരനാണ്. അതുപോലെ എന്തൊക്കെ കുറേ സംഭവങ്ങളാണ്, ഒരു സകലകലാ വല്ലഭനാണ്. അപ്പോൾ ചേട്ടാ, ഇപ്പം നിലവിൽ രാഹുൽ ഗാന്ധി ആ ഒരു സംഭവം പറഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ രാഹുൽ ഗാന്ധി എന്ന പേര് വരാനുള്ള കാരണം എന്താ ചേട്ടന്? ആ ഒരു പേര് ആരാണ് ഇട്ടത്? അതിനുള്ള കഥകൾ എന്തെങ്കിലും കഥകൾ കാണുമ്പോഴേ നമ്മുടെ പേരിനെ തന്നെ പിടിച്ചു. അത് കഥയല്ല, രാഹുൽ ഗാന്ധി എന്നുള്ള പേര് എനിക്ക് എന്റെ അച്ഛൻ ഇട്ട പേരാണ്. ഒരു കാര്യം കൂടെ പറയണേ, അദ്ദേഹത്തിന് ഒരു അനിയനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് രാജീവ് ഗാന്ധി. അപ്പം ടോട്ടലി ഒരു പ്രത്യേകതയുള്ള ഒരു ഫാമിലിയാണ്. തീർച്ചയാണ്. അപ്പൊ ഈ രണ്ട് പേര് വന്നതിന്റെ ആ വഴിയൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രേക്ഷക സമയത്ത് ഞാനത് ലളിതമായിട്ട് പറയാം. അച്ഛൻ നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. മകൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ. അതെ അതെ അതെ. വീട്ടിൽ സന്ദേശം എന്ന സിനിമയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ പ്രത്യയശാസ്ത്രം കോൺഗ്രസ് വർഷമായതുകൊണ്ട് നമ്മൾ ജനിച്ചപ്പം മൂത്ത മകനായ എനിക്ക് രാഹുൽ ഗാന്ധി എന്നും ഇളയ മകനായ എൻ്റെ അനുജന് രാജീവ് ഗാന്ധി എന്നും പേര് സർട്ടിഫൈ ചെയ്തു. ആ പേര് നമ്മൾ അച്ഛനോടുള്ള ഒരു സ്നേഹം ഇപ്പോഴും ആ പേര് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്നപ്പോൾ കണ്ടു എന്ന്. അത് കള്ളം പറഞ്ഞല്ല കേട്ടോ, ഉള്ളത് പറഞ്ഞാണ്. വയനാട് നമ്മുടെ ഒറിജിനൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആളാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച. അതിന്റെ കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞതല്ലേ, കാര്യവട്ടം ക്യാമ്പസ്. ഞാൻ പഠിക്കുന്നത്, ഗവേഷണം ചെയ്യുന്നത് കാര്യവട്ടം ക്യാമ്പസിലാണ്. കാര്യവട്ടം ക്യാമ്പസിലെ നമ്മളുടെ സൗഹൃദം, ആ സൗഹൃദത്തിന്റെ അകത്തു നിന്ന് ഒരു രസത്തിന് നമ്മള് പോയി മത്സരിച്ചാണ് എന്റെ ഈ പറയുന്ന തീസിസിന്, അല്ലെങ്കിൽ എൻ്റെ PhD ഈ പറയുന്ന ഗോത്രവർഗ സമൂഹത്തിൻ്റെ പാട്ടും സംസ്കാരവുമാണ്. അങ്ങനെ വയനാടുമൊക്കെ ആയിട്ടെന്ന് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. വയനാടുമായി ആ ദേശവുമായി നല്ല ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടി നമ്മൾ വയനാട്ടിലേക്ക് പാർലമെൻ്റ് ഇലക്ഷനിൽ ഒരു നോമിനേഷൻ കൊടുത്തു മത്സരിക്കാൻ. നമ്മൾ പിൻവലിച്ചൊന്നുമില്ല, പിൻവലിക്കാൻ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. പിന്നെ എന്നാലും നമ്മൾ അതുപോലത്തെ ഒരു പൊളിറ്റിക്കൽ ഇതായിരുന്നു. അത് നമ്മൾ പിൻവലിച്ചൊന്നുമില്ല. പലരും എന്നോട് ചോദിച്ചു ഈ ഗസറ്റിൽ പരസ്യം കൊടുത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാനാണോ രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചാൽ, അതല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എനിക്ക് എൻ്റെ അച്ഛൻ ഇട്ട് തന്ന പേരാണ് രാഹുൽ ഗാന്ധി. ഇന്നും ഞാൻ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയായി തന്നെ ജീവിക്കുന്നു. എന്തായാലും ആദ്യം വരാനുള്ള ഒരു സംഭവമാണ് ഭീഷണി കോളുകൾ, കാര്യങ്ങൾ, ഭീഷണികളൊക്കെ നേരിട്ടിരുന്നില്ലേ? ഭീഷണികൾ ഉണ്ട്, അത് കൊല്ലും തിന്നും എന്നുള്ള രീതിയിലായിരുന്നില്ല. മറിച്ച് നമുക്കറിയാമല്ലോ, ഒരു വലിയൊരു വ്യക്തിത്വത്തിന് എതിരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പ്രാദേശികമായിട്ട് പ്രാദേശിക രാഷ്ട്രീയത്തിൽ അവർ പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടാമല്ലോ. അത്രയും വലിയൊരു സ്ഥാനാർത്ഥി വന്ന് നിൽക്കുമ്പോൾ എന്നെപ്പോലും അവരനെ എന്തുകൊണ്ട് കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ രാഹുൽ ഗാന്ധി എന്നൊരാളെ എന്തുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് അതിനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല, ഏതാ അത്തരത്തിലുള്ള ചില ആശയങ്ങളിൽ നിന്നായിരിക്കാം എന്നോട് ഈ സ്ഥാനാർത്ഥിയിൽ നിന്ന് പിന്മാറണമെന്നും ഞാൻ ആദ്യം സൂചിപ്പിച്ചേ. നോമിനേഷൻ നമ്മൾ പിൻവലിച്ചില്ല, കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു. സാമ്പത്തികം നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു.
ഞങ്ങൾ പിന്നെ ഒരു 10-20 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഏതാ നമ്മൾ ഇവിടുന്ന് വയനാടിന്റെ ഇതിലൊക്കെ ആയിരുന്നു. പിന്നെ ഒളിവിലാണ്, രാഹുൽ ഗാന്ധി ഒളിവിലാണെന്നുള്ള ഒരു വ്യാജ പ്രചരണമൊക്കെ അന്ന് നിങ്ങളായിരുന്നോ ശരിക്കും ഒളിവിലായിരുന്നു? അതെ, നമ്മളൊരു ഒളിവിലായിരുന്നില്ല. വയനാട്ടില് കൽപ്പറ്റ ഉണർവ് എന്ന് പറഞ്ഞൊരു നാട്ടറിവ് സംഘമുണ്ട്, പഠന കേന്ദ്രമുണ്ട്. അപ്പൊ അവിടെ നല്ല സുഹൃത്തുക്കൾ. അപ്പോൾ ഫുള്ള് ഈ ഒരു നാടൻ പാട്ട് അല്ലെങ്കിൽ നാടൻ കലകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാടൻ കലകളിലൂടെയാണ് ഞാൻ. എങ്ങനെയാണ് ഈ കലയിലേക്കുള്ള വരവൊക്കെ? കലയിലേക്ക് ഉള്ള ഒരു ജന്മസിദ്ധമായി നമുക്കൊരു പാട്ട് ഒരു ത്വരയൊക്കെ ഉണ്ടല്ലോ. പിന്നീട് നമ്മൾ ചെന്ന് എത്തിപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്തിപ്പെട്ട അവിടെയൊക്കെ ഈ കലയെ നന്നായി പരിപോഷിപ്പിക്കുന്ന, ഇപ്പോൾ വന്ന് കണ്ടല്ലോ, നമ്മുടെ ഒരു പക്ക ഗ്രാമപ്രദേശമാണ്. കരുവട്ട ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അവിടെ മാനവീയം കലാവേദി എന്നൊരു തെരുവോര കൂട്ടായ്മ. അപ്പോൾ അവിടെ അമേച്ചർ നാടകങ്ങൾ, തിയേറ്റർ, മറ്റ് സംവിധാനങ്ങൾ, പാട്ടുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെയൊക്കെ പോയി അവരോടൊപ്പം ഒക്കെ സഹകരിച്ചാണ് ഈ പാട്ടും കാര്യങ്ങളൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനോടൊരു അഭിനിവേശം തോന്നുകയും പിന്നീട് അക്കാദമിക്കായിട്ട് ഇതിനെ കലകൾ അതിൻ്റെ ഒരു അക്കാദമിക പരിവേഷം കൂടെ അതിനെ കൂടുതൽ അറിയാൻ, കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എന്തായാലും നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഒരു പാട്ട് പാടിപ്പിക്കാതിരിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ബാക്കി ചോദ്യങ്ങളിലേക്ക്. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ ഒരു പാട്ട് എന്തായാലും. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഓണമാണ്, ഓണം ഫോക്ലോറിൻ്റെ രീതിയിൽ ഓണപ്പാട്ടുകൾ എന്ന രീതിയിൽ ഒരു ഓണപ്പാട്ടാണ് ഞാൻ രണ്ടുപേരി. തെയ്യാരോ തെയ്യാദീനന്താരോ തേനാരോ തെയ്യം താരാ ഒരാണ്ടിൽ ഒരിക്കലാണേ മാവേലിയുടെ തേരുവരവ്. ഈ ഒരു പേര്, ഈ രാഹുൽ ഗാന്ധി എന്നുള്ളൊരു പേര് ചെറുപ്പം തൊട്ട് ഇപ്പം ഈ ഒരു കാലയളവ് വരെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും എന്തെങ്കിലും ഈ പേര് കൊണ്ടുണ്ടായിട്ടുള്ള അമളികൾ അല്ലെങ്കിൽ രസകരമായ അനുഭവങ്ങൾ എന്തായാലും? പേര് മാത്രമല്ല എൻ്റെ ജീവിതം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം തീയായവൻ എന്നൊക്കെ എന്നോട് സൂചിപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾക്കകത്ത് ജീവിച്ചൊരു മനുഷ്യനാണ് ഞാൻ. രാഹുൽ ഗാന്ധി എന്നുള്ള പേര് എവിടെ ചെന്നാലും ചോദ്യപ്പെടുന്ന, എങ്ങനെ ആ പേര് വന്നു, എന്തായി എന്നുള്ളത്. പിന്നീട് എന്നെ കാണുമ്പോൾ എൻ്റെ ഫിസിക്കലി ഉള്ള ചില ഡിസേബിൾഡായ, ഡിസേബിൾഡ് അല്ലെങ്കിൽ വികലാംഗത്വത്തിൽ നിന്നൊക്കെ ഉണ്ടായ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടലും അവർ അങ്ങനെയൊക്കെ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടിയാണ്. എൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സൗഹൃദങ്ങളാണ് എന്നെ ഇതിൽ നിന്നൊക്കെ വിട്ട് തെന്നി മാറിച്ച് ഒരു ഇതാ ഉണ്ടാക്കിയത്. പഠിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെയുള്ള ചില വേദനാജനകമായ അനുഭവങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് SSLC 10-ാം ക്ലാസ്സിലാണ് എൻ്റെ ടീച്ചർ ആദ്യമായി എനിക്ക് വികലാംഗൻ, ഡിസേബിൾഡ് എന്നൊരു ഇതൊക്കെ തരിക. എനിക്കതൊന്ന് എന്നെ ഭയങ്കരമായി തകർത്ത് കളഞ്ഞു. പക്ഷേ ആ ടീച്ചറിൻ്റെ ആ നന്മ, മനസ്സിലുണ്ടായിരുന്ന ഒരു നന്മ, എനിക്കൊരു ഒരു പ്രിവിലേജ് കിട്ടാൻ, ജോലി സംബന്ധമൊക്കെ ആയിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ ഒന്ന് രക്ഷപ്പെട്ടു പോകട്ടെ എന്നുള്ള വലിയൊരു ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ടീച്ചർ അന്ന് എനിക്കത് ഇട്ടത്. പക്ഷേ ഞാനത് സമ്മതിച്ചില്ല. പിന്നീടൊരു ഡിസേബിൾഡ് സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ ഡിഗ്രി കാലഘട്ടത്തിലാണ് ഞാനൊരു എന്താ വികലാംഗത്വം എന്ന് പറയുന്ന സാധനം ഒരു ആവിഷ്കാര ഒരു പ്രാകൃതമായ ഒരു സാധനമല്ല. അത് ശരിയാണ്. കാരണം ഈ കഴിഞ്ഞ കുറേ കാലത്ത് ഇപ്പം അടുത്ത് തന്നെ ഒക്കെയാണ് മാറി വരുന്നത്. കാരണം ഞാൻ ഒരു വികലാംഗം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ ഒരു അകൽച്ച ഒരു മാറ്റം നടത്തൽ. ഇപ്പം അതൊക്കെ മാറി. ഇപ്പോഴത്തെ തന്നെ ജനറേഷനിലെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയൊക്കെ കുറേ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും ഇതുപോലെ ചേർത്ത് പിടിച്ച്. അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, അമ്മ, അച്ഛൻ മരിച്ചുപോയി, ഭാര്യ, രണ്ട് കുഞ്ഞുങ്ങൾ, അനിയൻ. അനിയൻ ഈ പറഞ്ഞ പോലെ രാജീവ് ഗാന്ധി ഇന്ന് ഇവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ കൂടെ ഒരു വിശേഷം പറഞ്ഞു, രാജീവ് ഗാന്ധി പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ രക്തമാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഈ ഈ സ്റ്റേജിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ, അതിന്റെ ഇന്ത്യയിൽ ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് വർക്കാണ്. അത് ഇന്ന് വർക്കിൽ പോയി. വരുന്ന കാര്യമൊക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ കൂടെ കൂട്ടി നമുക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത്ര നേരം നമ്മളോട് സഹകരിച്ച നമ്മുടെ രാഹുൽ ഗാന്ധി സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഇനി കൂടുതൽ കൂടുതൽ ഇലക്ഷനുകളിൽ മത്സരിക്കാനുള്ള യോഗം ഉണ്ടാകട്ടെ. ആയിക്കോട്ടെ. അപ്പോൾ അടിപൊളിയാകട്ടെ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നന്ദി.